പ്രവർത്തിക്കുന്ന ശ്രേയസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കുട്ടികളിലേക്ക്. മാർത്തോമാ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാചലത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ശ്രേയസ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ശ്രേയസിലൂടെ നടക്കുന്നത്. ക്യാൻസർ, കിഡ്നി, ഹൃദ്രോഗ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്ന 220 രോഗബാധിതർക്ക് എല്ലാ മാസവും അവരുടെ ഭവനങ്ങളിൽ ഓൾ ഇന്ത്യസിന്റെ സഹായത്തോടുകൂടെ ഭക്ഷണ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യുന്നു. ഇതുകൂടാതെ പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രിയിൽ ഞായർ ഒഴികെ എല്ലാ ദിവസവും അവിടെയുള്ള രോഗബാധിതർക്കും കൂട്ടിരിപ്പുകാർക്കും പ്രഭാത ഭക്ഷണം നൽകുന്ന ശുശ്രൂഷയാണ് മറ്റൊന്ന് സുഹൃതം എന്നാണ് അതിൻ്റെ പേര്. സമൃദ്ധി എന്ന പദ്ധതിയുടെ പേരിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള വൈധവ്യത്താൽ ഭാരപ്പെടുന്ന ഒറ്റപ്പെട്ട് കഴിയുന്ന നിർധനരായ നിരാലംബരായ മാതാപിതാക്കൾക്ക് അവരുടെ ഭവനത്തിൽ ഉച്ചഭക്ഷണം നൽകുന്ന ശുശ്രൂഷ ദൈവകരുണയാൽ ഭംഗിയായി നിറവേറ്റപ്പെടുന്നു. കോവിഡ് രോഗപശ്ചാത്തലത്തിൽ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ കോവിഡ് രോഗബാധിതരായ 50 പേർക്ക് ഉച്ചഭക്ഷണം നൽകുവാൻ ശ്രേയസിലൂടെ ദൈവം ഇടയാക്കുന്നു. കോവിഡ് രോഗപശ്ചാത്തലത്തിന് നടുവിൽ ലോക്ക്ഡൗൺ തുടങ്ങിയത് മുതൽ സന്നദ്ധ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് ഇലവന്തിട്ട മെഴുവേലി മേഖലയിലെ പോലീസ് പ്രവർത്തകർക്കും വൈകുന്നേരങ്ങളിൽ സായാഹ്ന ചായ ലഘുഭക്ഷണം നൽകുവാൻ ശ്രേയസിലൂടെ ദൈവം ഇടപെടുന്നു. അങ്ങനെ വിവിധ തരത്തിൽ സമൂഹത്തിലെ ഒറ്റപ്പെട്ടവരും വേദനയിൽ കഴിയുന്നവരുമായി പ്രിയപ്പെട്ടുകൊണ്ട് അവരുടെ വേദനയിൽ ഒരു കൈത്താങ്ങ് എന്ന ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുവാൻ, ക്രിസ്തുവിൻ്റെ മനസ്സുമായി പ്രവർത്തിക്കുവാൻ ഈ പ്രസ്ഥാനത്തെ ദൈവം ഒരുക്കുന്നു. ജാതി, മത, വർഗ, വർണ്ണ ഭേദമന്യെ സമൂഹത്തിലെ വേദനിക്കപ്പെടുന്നവരുടെ അടുക്കിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഈ പ്രസ്ഥാനത്തിലൂടെ ദൈവം സഹായിക്കും. ഏറ്റവും ഒടുവിലായി ഈ അത്യാധുനിക ഓൺലൈൻ സൗകര്യങ്ങളിലൂടെ വിദ്യാഭ്യാസം മുൻപോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ രോഗബാധിതരായ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക്, ഓൺലൈൻ സൗകര്യമില്ലാത്ത 13 കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ നൽകി അവരുടെ പഠനം കാര്യക്ഷമമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈ ശ്രേയസ് പ്രസ്ഥാനത്തിലൂടെ ദൈവം ഇടയാക്കുന്നു. ഇതിനു പുറമെ പ്രായമുള്ള 20 മാതാപിതാക്കൾ ശ്രേയസിൽ കഴിയുന്നു. അങ്ങനെ ബഹുമുഖ വിധത്തിലുള്ള ശുശ്രൂഷകളാണ് ശ്രേയസിൽ പുരോഗമിക്കുന്നത്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ലാത്ത കുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുത്ത 13 സമർത്ഥരായ കുഞ്ഞുങ്ങൾക്ക് ഓൺലൈൻ പഠനത്തിന് സൗകര്യമൊരുക്കി. കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായ മോഡേൺ മൊബൈൽ ഫോണുകളാണ് നൽകിയത്. മൊബൈലുകൾ അഭിവാദ്യ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി വിതരണം ചെയ്തു. ശ്രേയസ് ഡയറക്ടർ റെവറൽ ജോസി ജോർജ്, റെവറൽ ജോയ്സി പാപ്പച്ചൻ, ഇലവുംതിട്ട പോലീസ് സ്റ്റേഷൻ SIC സുനിൽ, SIC മാത്യു, കുള്ളനട പഞ്ചായത്ത് മെമ്പർ ശ്രീ CB നൈനാൻ മാത്യു, MTC അധ്യാപിക ശ്രീമതി ഡെയ്സി മാത്യൂസ്, ശ്രേയ മറ്റു ചുമതലക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ഹ്യൂമൻ റൈറ്റ്സ് മീഡിയ സെൽ, കൊച്ചി.